ഹലോ, നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം സർ. സാർ, ഇപ്പൊ ഈ COVID-19 പശ്ചാത്തലത്തിൽ ഇപ്പൊ ഇത്രയും വലിയ ഒരു ക്രൈസിസിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പരിധിവരെ നമ്മൾ ഇതിനെയൊക്കെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെന്നാണ് പത്രസമ്മേളനത്തിൽ CM പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പ്രത്യേകിച്ചും കാസർഗോഡ് ജില്ലയിൽ വലിയ ഒരു സങ്കീർണാവസ്ഥ നിലനിൽക്കുന്നതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് സാർ ഇപ്പോഴുള്ള കാസർഗോഡിന്റെ ഒരു സുരക്ഷിതത്വത്തെ പറ്റി എന്തൊക്കെയാണ് സാർ പറയാനുള്ളത്? എന്താണ് അവിടുത്തെ ഒരു നിലവിലെ അവസ്ഥ? കാസർഗോഡ് ജില്ലയിൽ ആദ്യമേ കുറേയേറെ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് ഗൾഫിൽ നിന്ന് വന്ന ആൾക്കാരായിരുന്നു. അതിനകത്ത് പേഷ്യൻസ് ആദ്യത്തെ ഒരു പറയുന്ന റോഡിൽ മുകളിൽ കസ്റ്റഡി ചെയ്യാനുള്ളതായിരുന്നു. അപ്പൊ ആദ്യമേ അതിനുള്ള പിന്നെ പോലീസ് ലോക്ക്ഡൌൺ വന്ന ശേഷം റോഡിലെ ബ്ലോക്കും റോഡ് ബ്ലോക്കും റോഡിലുള്ള മുകൾ വിളിച്ച് കസ്റ്റഡി ചെയ്തു. അതാണ് ഫസ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പോലീസ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കൂടുതലായിട്ടുള്ള അഫക്റ്റേറിയ നമ്മുടെ ഐസൊലേറ്റ് ചെയ്തു അവിടെ പ്രത്യേകം ചെക്കിങ് അല്ലെങ്കിൽ അവിടുന്ന് ആൾക്കാർ പുറത്തു വരാതിരിക്കാൻ, അതായത് ഇവരുടെ പോസിറ്റീവ് ആൾക്കാർ അവരുടെ ക്വാറന്റൈൻ പുറത്തു വരാതിരിക്കാൻ ചെയ്തു. പിന്നീട് നമ്മൾ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്തത് നമ്മൾ മാക്സിമം ആൾക്കാർക്ക് സാധനങ്ങൾ കൊടുക്കുന്നു, അതായത് കഴിയുന്നതും ആൾക്കാർ പുറത്ത് മാർക്കറ്റിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ആൾക്കാർക്ക് സാധനങ്ങളുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനങ്ങൾ ചെയ്തു. അപ്പൊ അങ്ങനെ പല രീതിയിൽ കൂടെ നമ്മുടെ ആൾക്കാരുടെ മൂവ്മെന്റ് കട്ടേൽ ചെയ്ത് ഒരു വലിയു. ഇപ്പൊ പുതിയ റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്, ഇനി നമ്മൾ ആദ്യം വന്ന ആൾക്കാരുടെ സെക്കൻഡറി പ്രൈമറി കോണ്ടാക്ട്സിലാണ് നമ്മളിപ്പോ നോക്കുന്നത്. ഇപ്പം സാർ, ഇതിനിടയിൽ ഈ കാസർഗോഡിലെ അതുപോലെ രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള, അതായത് ഇങ്ങനെ പോകുന്ന സമയത്ത് കർണാടകയിൽ അതിർത്തി തടഞ്ഞ് ഒരു ജീവൻ പോലും നഷ്ടപ്പെട്ട ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. ആ രീതിയിൽ ഇപ്പോൾ അങ്ങനെ വരുന്ന രോഗികളെ, ഈ പറയുന്ന പോലെ അവിടെ ചികിത്സയില്ലാതെ പുറത്തോട്ട് പോകുന്ന രോഗികളെ എങ്ങനെയാണ് സാർ ഹാൻഡിൽ ചെയ്യുന്നത്? അവരുടെ കാര്യങ്ങൾ എങ്ങനെയാണ്? തടഞ്ഞ സംഭവം ഉണ്ടായി, ഇപ്പൊ അതിന് പോകാനുള്ള സംവിധാനമുണ്ട്. അതല്ല, അത്ര സീരിയസ് രോഗികളാണെങ്കിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പിന്നെ അവരെ മറ്റു ജില്ലകളിലെ കെയർ ലിഫ്റ്റ് ചെയ്യാനുള്ള സംവിധാനം വരെ ചെയ്യാമെന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ രീതിയിലുള്ള ഒരു ആവശ്യം ഇതുവരെയും വന്നിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ആവശ്യം വന്നാൽ നമ്മളോട് കെയർ ലിഫ്റ്റ് ചെയ്ത് കൂടുതൽ ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലീസ് തയ്യാറാണ്. സാർ, ഇത് എപ്പോഴും സർവീസ് ആയിട്ട് പുറത്തുള്ളവരാണ് സാർ പോലീസ്, അതുപോലെ തന്നെ ഉള്ളവരാണ് ആരോഗ്യ പ്രവർത്തകർ. അപ്പോ നിങ്ങളുടെ ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടി എന്തൊക്കെയാണ് സാർ ചെയ്യുന്നത് ഗവൺമെന്റ്? ഈ ഫീൽഡ് വർക്ക് ചെയ്യുമ്പോൾ പോലീസുകാർ തീർച്ചയായിട്ടും സുരക്ഷിതത്വം എല്ലാം പാലിച്ചാണ് ജോലി ചെയ്യാനൊക്കെ നമ്മൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ജോലി ചെയ്യുന്നത്. അവരെല്ലാവരും തന്നെ സാനിറ്ററി മാസ്ക് ധരിക്കുന്നുണ്ട്. അവരെല്ലാവരും ഓരോ മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ കൂടുമ്പോൾ അവരുടെ ഹാൻഡ്സ് എല്ലാം വാഷ് ചെയ്യാൻ, അതുപോലെ മാക്സിമം ആൾക്കാർ ഗ്ലൗസ് ധരിക്കാൻ, അതുപോലെ വണ്ടി ചെക്കുമ്പോഴാണ് സേഫ് ഡിസ്റ്റൻസ് പാലിക്കാനുള്ള ഡയറക്ഷൻ. അങ്ങനെ അവർ നമ്മൾ ആ സുരക്ഷിതത്വം എല്ലാം എടുത്തുകൊണ്ട് തന്നെയാണ് അവർ ഫീൽഡിൽ കഴിയുന്നത്, നമ്മൾ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ഒരു സഹകരണം എത്രത്തോളമാണ് സാർ? കാരണം മറ്റു ജില്ലകളിലൊക്കെ എപ്പോഴും നമ്മൾ TVകളിലൊക്കെ കാണാൻ സാധിക്കും ആൾക്കാർ അനാവശ്യമായി പുറത്തിറങ്ങുന്ന ഒരു കാഴ്ചയുണ്ട്. കാസർഗോഡ് എങ്ങനെയാണ് സാർ, ആൾക്കാർക്ക് എങ്ങനെയാണ് ഒരു സഹകരണം, അവരെങ്ങനെയാണ് പുറത്തിറങ്ങുന്ന ആൾക്കാര്? ഇപ്പം പോലീസിനോട് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. കാസർഗോഡ് ജനങ്ങൾ നല്ല രീതിയിൽ പോലീസിനോട് ഇപ്പൊ സഹകരിക്കുന്നുണ്ട്. ഓക്കെ സാർ, സാർ ഇത്രയും വിവരങ്ങൾ നൽകിയതിന് സന്തോഷമുണ്ട് സാർ. താങ്ക് യു സോ മച്ച് ഫോർ ദ ടൈം.